ലാലു പ്രസാദ് കോൺഗ്രസിന് ക്ഷീണം ഉണ്ടാകും ഇതുവഴി എന്നാണല്ലോ താങ്കളുടെ നിലപാട്. എന്തായാലും എങ്ങനെയാണ് താങ്കൾ ഈ ബന്ധത്തെ കാണുന്നത്? ഇപ്പോൾ എസ് ഡി പി ഐ പറയുന്നത് നിരുപാധികമായ പിന്തുണയാണ്, ഒന്നും ആഗ്രഹിച്ചിട്ടില്ല, ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്ന്. പക്ഷെ അത് വിശ്വസിക്കാൻ പ്രയാസമാണ് ശ്രീ ഷാബു പ്രസാദ്. പക്ഷേ ഈ ആകാശത്തു നിന്ന് പൊട്ടു വീണതുപോലെ ആരോടും ചോദിക്കുകയും പറയുകയും ചെയ്യാതെ ഈ നിരുപാധിക പിന്തുണ ഇവർ കൊടുത്തത്, അതിനകത്ത് സത്യത്തില് ഈ യു ഡി എഫിനിട്ട് ആരോ ഒരു നല്ല ഗംഭീരമായ പണി വെച്ചതാണ്. അത് മിക്കവാറും അത് എൽ ഡി എഫ് ക്യാമ്പിൽ നിന്ന് തന്നെയാണ് എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കേരളത്തിലെ മുസ്ലിം വോട്ട്, അതിന്റെ ആ വോട്ട് ബാങ്ക്, അത് ഏകദേശം എൽ ഡി എഫ് വളരെ ഗംഭീരമായിട്ട് ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് ഇനിയിപ്പോ ഈ എസ് ഡി പി ഐ അവരുടെ കൂടെ നിന്നാലും ശരി ഇല്ലെങ്കിലും ശരി, മുസ്ലിം ജനസാമാന്യത്തിന് അവരുടെ രക്ഷകർ എന്ന ഒരു ഇമേജിൽ നിൽക്കുന്നത് ഇപ്പോൾ എൽ ഡി എഫ് തന്നെയാണ്, സി പി എം തന്നെയാണ്. അവരത് വളരെ ഗംഭീരമായിട്ട് അതിനെ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അക്കാര്യത്തിൽ. അപ്പോ ഈ രീതിയില് എസ് ഡി പി ഐ കൊണ്ട് ഏകപക്ഷീയമായി ആരോടും ഒന്നുമില്ലാതെ, ഇത് ചരിത്രത്തിൽ കേട്ട് കഴിവുണ്ടോ ഇങ്ങനെ ഒരു സംഭവം? ഇങ്ങനെ കൊടുക്കുമ്പോൾ ഈ യു ഡി എഫിന് വോട്ട് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന നിഷ്പക്ഷമതികളായിട്ടുള്ള അല്ലെങ്കിൽ ആ ലെവലിൽ ചിന്തിക്കുന്ന ആൾക്കാർ, അവരുടെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുകയും ഇങ്ങനെയുള്ള ഈ എസ് ഡി പി യുടെ ഒക്കെ വോട്ട് മേടിച്ച് നടക്കുന്നവർക്ക് ഞങ്ങൾ എന്തിന് വോട്ട് ചെയ്യണം എന്ന ഒരു ചിന്ത വലിയൊരു വിഭാഗം ജനങ്ങളിൽ ഉണ്ടാകും, വോട്ടേഴ്സിൽ ഉണ്ടാകും. ആ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി എൽ ഡി എഫും എസ് ഡി പി ഐയും ചേർന്ന് കളിച്ച ഒരു കളിയാണിത് എന്നാണ്. ഇതിന്റെ അകത്തൂടെ സംഭവിക്കുന്നത് എന്താ, യു ഡി എഫിന്റെ ബേസ്, യു ഡി എഫ് എൽ ഡി എഫിന്റെ വോട്ട് ബാങ്ക് അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യും, യു ഡി എഫിന് വോട്ട് ചെയ്യാൻ തയ്യാറായിരിക്കുന്ന വലിയൊരു ജനങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ യു ഡി എഫിനും കോൺഗ്രസിനും തുറന്ന് പറയാമല്ലോ ഞങ്ങൾക്ക് ആ ഒരു പിന്തുണ വേണ്ട എന്ന്, വോട്ട് വേണ്ട, പിന്തുണ വേണ്ട എന്ന് അവർക്ക് പറയാമല്ലോ. ഇല്ല, അത് പറയാനും പറ്റില്ല, അതാണല്ലോ ഇവരുടെ കാര്യം. ഈ ആ തരത്തിലുള്ള ഒരു ദൃഢനിശ്ചയമോ ആർജവമോ ഉള്ള നേതാക്കൾ ഇന്ന് യു ഡി എഫിൽ ഇല്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് 1996 പാർലമെന്റ് ഇലക്ഷന്റെ സമയത്ത്, വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പാണത്. ആ തെരഞ്ഞെടുപ്പ് സമയത്ത് ആര്യാടൻ മുഹമ്മദ് തെരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ മൂർധന്യത്തിൽ നിൽക്കുമ്പോൾ ഈ ഇവരുടെ ജമാഅത്തെ ഇസ്ലാമിയിലെ ഒരു ഇതുണ്ടായിരുന്ന ഒരു വിഭാഗം യു ഡി എഫിന് പിന്തുണ കൊടുക്കണമെന്നോ കൊടുക്കണ്ടെന്നോ ആ രീതിയില്ല, ഇതുപോലെ ഓപ്പൺ ആയിട്ട് വന്നിട്ടില്ല. ആ സമയത്ത് പത്രക്കാരുടെ മുമ്പില് ആര്യാടൻ മുഹമ്മദ് തുറന്നു പറഞ്ഞൊരു കാര്യമുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് മേടിച്ച് എനിക്ക് ജയിക്കണ്ട, അത് പറയാനുള്ള ചങ്കുറപ്പും ആർജവും നട്ടല്ലുറപ്പും ഇന്ന് യു ഡി എഫിലെ ഒരുത്തനും ഇല്ല. അതാണ് അതിന്റെ കാരണം. എന്ത് ചെയ്യും? അതായത് ഇപ്പം ഈ അയോധ്യ മറ്റേ പ്രാണപ്രതിഷ്ഠ നടന്ന സമയത്ത് ഇവര് കാണിച്ച ഒരുതരം ഈ ആവണക്കണ്ണ നിലപാടുണ്ടായിരുന്നല്ലോ. ആ സത്യത്തിൽ അവര് ചെന്ന് പെട്ടത് ഭീകരമായ ഒരു ഒരു ആശയ പ്രതിസന്ധിയിലും ആശയക്കുഴപ്പത്തിലുമാണ്. അവരെ അങ്ങനെ ആക്കാൻ കഴിയും, കാരണം അത്രയ്ക്കുള്ള ആശയ അടിത്തറയും കമ്മിറ്റ്മെന്റും ഉള്ളവരെ ഉള്ളൂ ഇന്ന് ഈ യു ഡി എഫിലും കോൺഗ്രസിലും. അല്ലാതെ ഉറച്ച നിലപാടുകൾ എടുക്കാൻ കഴിവുള്ള ഒരുത്തിനും ഇന്ന് അതിൻ്റെ അകത്തില്ല. ഇത് കണ്ടുകൊണ്ട് തന്നെയാണ് അന്ന് ബി ജെ പി കളിച്ചതും ഇപ്പോൾ ദാ എൽ ഡി എഫ് കളിച്ചിരിക്കുന്നതും. എൽ ഡി എഫ് നല്ല ഗംഭീരമായ ഒരു പൊളിറ്റിക്കൽ മൂവ് ആണ് ഈ എസ് ഡി പിയുടെ പിന്തുണ അവർക്ക് കൊടുപ്പിച്ചതിലൂടെ ഇന്നത്തെ ഈ പ്രഖ്യാപനത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. അത് ശ്രീകുമാർ സാർ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞങ്ങൾക്ക് എസ് ഡി പിയുടെ പിന്തുണ ആവശ്യമില്ല. അദ്ദേഹം എസ് ഡി പി എന്നല്ല പറയുന്നത്, എന്താ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്നിങ്ങനെ പറഞ്ഞ് അതിനെ ന്യായീകരിക്കാനാണ് ഇന്ന്. എസ് ഡി പി ഐ എന്ന് ഉറപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാകും. അതിനെ എന്താണ് ഒരു ഒരു കുറെ ലെജിറ്റിമൈസ് ചെയ്തുകൊണ്ട് ആ ഇലക്ഷൻ അല്ലേ, ആരുടെയും പിന്തുണ മേടിക്കുന്നതിൽ എന്താ ഇത്ര കുഴപ്പം എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞു പോയേ പറ്റുള്ളൂ. പക്ഷേ ഇത് യു ഡി എഫിന് കിട്ടിയിരിക്കുന്ന ഒരു ഒന്നാം തരം പണിയാണിത്. എന്തായാലും അത് ആ പണി വെച്ചവൻ ആരായാലും ശരി, ഒരു ചായ മേടിച്ച് കൊടുക്കാനുള്ള എനിക്ക് തോന്നുന്നുണ്ട് ഗംഭീരമായി. അല്ല, അങ്ങനെയാണെങ്കിൽ അത് ബി ജെ പിക്ക് എങ്ങനെ ഉപയോഗപ്പെടും? ഗംഭീരമായിട്ട് ഉപയോഗിക്കാൻ കഴിയില്ലേ? എൽ ഡി എഫ് പ്രധാന എൽ ഡി എഫ് ഉപയോഗപ്പെടുത്തും, സംശയമൊന്നുമില്ല. ബി ജെ പി കിട്ടുന്ന കൊണ്ടൊരു ആയുധം കയ്യിലോട്ട് കൊണ്ട് വെച്ചു കൊടുത്തേക്കല്ലേ?
ഇന്ന് എന്നെ തല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഒരു വടിയെ കൊണ്ട് കൊണ്ടുകൊടുത്ത ബുദ്ധിയുള്ളവനത് ഉപയോഗിക്കാതിരിക്കുക മഞ്ജുഷെ. ബി ജെ പി ഉപയോഗിക്കും, എൽ ഡി എഫ് ഉപയോഗിക്കും.